നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം മലയാളം ഐച്ഛിക വിഷയമായി പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള എസ് ജോസഫിൻ്റെ കൊട്ട എന്ന് പറയുന്ന ഒരു കവിതയുമായിട്ടാണ്. എസ് ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. ഒരുപക്ഷെ പ്രാന്തവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കീഴാള ജീവിതം, അല്ലെങ്കിൽ നാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പല സവിശേഷതകളും തൻ്റേതായ വീക്ഷണകോണിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം. മഹാരാജാസ് കോളേജിൽ അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കല്ല്, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു, മീൻകാരൻ, ഐഡൻറ്റിറ്റി കാർഡ്, ചന്ദ്രനോടൊപ്പം, മഞ്ഞ പറന്നാൽ, വെള്ളം എത്ര ലളിതമാണ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇവിടെ എസ് ജോസഫ് എന്ന് പറയുന്ന കവിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാന്തവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, നമ്മളെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ നാം ഒഴിച്ചു നിർത്തുന്ന ഒരു വിഭാഗം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ നാടോടികളും വീട്ടുകാരും എന്ന് പറയുന്നൊരു കവിതയുണ്ട്, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്ന എന്നുള്ള സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ്. അതിൽ നമ്മൾ ആഡംബരത്തിൻ്റെ മണിമാളികളായിട്ട് വീട്ടിൽ അഭിരമിക്കുമ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ വിഹരിക്കുന്ന നാടോടികളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്. ആ കവിതകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ പിച്ചക്കാരൻ എന്ന് പറയുന്ന ഒരു കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: തെരുവിൽ മിക്കവാറും ജാഥകളുണ്ട്, സമരങ്ങൾ, പന്തം കൊളുത്തി പ്രകടനങ്ങൾ, ഭൂമിയില്ലാത്തവരുടെ നിലവിളി, അധികാരത്തിന് പുറത്തുള്ളവരുടെ ചരിത്രം. അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു നാലുവരിയിൽ ഒതുക്കി അതേസമയം നമ്മുടെ മനസ്സിലേക്ക് ഒളിയം പെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വിമർശനശരങ്ങൾ വളരെ ലക്ഷ്യം തെറ്റാതെ അയക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എസ് ജോസഫ്. ഒരു പക്ഷേ വക്രോക്തി, അതായത് വളച്ചു കെട്ടിപ്പറയുന്ന ഒരു രീതിയിൽ ഭാഷയുടെ പിന്നിൽ ഒളിച്ചു നിർത്തപ്പെടുന്ന നമ്മുടെ താഴേക്കിടയിലെ ആളുകളുടെ സംസ്കാരം, അതായത് കീഴാള സംസ്കാരം, അല്ലെങ്കിൽ അവരെ ഒഴിപ്പിച്ചു നിർത്തുന്ന നമ്മുടെ ആധുനികരുടെ സംസ്കാരം, അത്തരം ജനതയുടെ ആവിഷ്കാരങ്ങൾ, അവരുടെ ചിന്തകൾ, ദർശനങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രചനാശൈലിയിൽ വർത്തമാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ജീവിത മുദ്രകളാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ. അത്തരത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിതയാണ് കേട്ടോ കൊട്ട. നമുക്ക് നോക്കാം, നിങ്ങൾ കൊട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു കൊട്ട കൊണ്ടുവരുന്ന കവിതയുടെ ആശയം നോക്കാം നമുക്ക് കേട്ടോ. പറമ്പുകളിലേക്ക് കയറി വളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ നിന്നും ഒട്ടല് കൊണ്ടുവരുന്നു, ഇരുട്ടുകൂടിയ കുളങ്ങൾക്കുമേലെ നിന്ന് തോടിൻ്റെ തിട്ടകളിൽ നിന്നും, കൊട്ടകളുടെ വക്കുകെട്ടാനുള്ള തേര് കൊണ്ടുവരുന്നത് കുന്നിൻപുറങ്ങളിലെ വള്ളി ചുറ്റിയ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാവാം. കുടപ്പനയുടെ മടലിൽ നിന്ന് വഴുകയും തേരും കിട്ടുന്നു. കട്ടം കുടിച്ച് മുറുക്കിച്ചുവപ്പിച്ച് ഒട്ടലും തേരും പിടിപ്പോയ അരുവായും ചേർത്ത്, അല്ലെങ്കിൽ വഴുകുവള്ളിയും തേരും ചേർത്ത് പാട്ടും ചേർത്ത് കൊട്ട കെട്ടുന്നു അലകുവാകി. പൊളി ചുറ്റി ചവിട്ടിപ്പിടിച്ച് തുടങ്ങുമ്പോൾ അതൊരു കുഞ്ഞു സൂര്യനാണ് അല്ലേ. നമുക്ക് ആശയം പറഞ്ഞുകൊണ്ട് കവിത തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് മീൻകാരൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തൊരു കവിതയാണ്. ഇവിടെ ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കവിതയിലെ വാക്കുകളല്ല കേട്ടോ വരിക, ഒരു നെയ്ത്തുകാരൻ്റെ ജീവിതം, അതായത് കൊട്ട നെയ്യുന്ന ആളുടെ ജീവിതം, അതിലുപരി കൊട്ടയ്ക്ക് കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്ന ഒരു ഗ്രാമത്തിൻ്റെ തനതായ ചിത്രം. അതൊക്കെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നമ്മൾ എന്താ പറയുക, നാട്ടിൻപുറങ്ങളൊക്കെ പോയിട്ട് നാഗരികങ്ങളായി, അല്ലെങ്കിൽ യന്ത്രസംസ്കാരമായി, ആഗോളവൽക്കരണമായി അല്ലേ. അപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റികളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരിത ജീവിതം പേറുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ ഒപ്പിയെടുത്ത ഒരു സംസ്കാരത്തിൻ്റെ നഷ്ടപ്പെടൽ കൂടിയാണ് കൊട്ട എന്ന് പറയുന്ന കവിത. പറമ്പുകളിലേക്ക് കയറി വളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ നിന്നും ഒട്ടൽ കൊണ്ടുവരുന്നു, ഇരുട്ടുകൂടി കുളങ്ങൾക്കുമേലെ നിന്ന് തോടിൻ്റെ തിട്ടകളിൽ നിന്നും. അതായത് ഒരു ഗ്രാമീണ സംസ്കാരമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കൊട്ട ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ തേടിയുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ആ പറമ്പ് വളഞ്ഞു കിടക്കുന്ന പാടവും ഒക്കെ നമ്മുടെ ഗ്രാമത്തിൻ്റെ തനതായ ചിത്രങ്ങളാണ്.
അത് ഈ കൊട്ട ഉണ്ടാക്കാനുള്ള ഒട്ടലും അതുപോലെ അതിന് വേണ്ട അസംസ്കൃത സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പക്ഷേ ഇത്തരം പാടങ്ങളിലും പറമ്പുകളിലും അല്ലെങ്കിൽ കുളങ്ങളുടെ അടുത്തോ തോടിൻ്റെ തിട്ടകളിൽ നിന്നൊക്കെയാണ്. ഒരു പക്ഷേ കൊട്ടകളുടെ വക്ക് കെട്ടാനുള്ള തേര് അത് കൊണ്ടുവരുന്നത് കുന്നിൻപുറങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിൽ നിന്നൊക്കെയാണ്. പിന്നെ കൊട്ട നെയ്യാനുള്ള വഴുകിയും തേരും ഒക്കെ ചിലപ്പോൾ കുടപ്പനയുടെ മടലിൽ നിന്ന് നമ്മൾ കിട്ടും. വഴുകത്തണ്ട് എന്നൊക്കെ പറയാറില്ലേ, അതിലാണ് ആ കരിക്കൊക്കെ ഉള്ളത്. ആ സംഭവമൊക്കെ കിട്ടും. അത് കിട്ടുന്നതോടൊപ്പം തന്നെ ആ കൊട്ട ഉണ്ടാക്കാനുള്ള ചേരുവകൾ പല ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് അവർ കൊട്ട കെട്ടുകയാണ്. ആ കൊട്ട കെട്ടുമ്പോഴോ അവർ വെറുതെ കെട്ടുകയാണോ? അല്ല, പിന്നെന്താ ചെയ്യുന്നേ, കട്ടനൊക്കെ കുടിച്ച് അതുപോലെ തന്നെ മുറുക്കി ചോപ്പിച്ച് ഒട്ടലും തേരും പിടിപ്പോയ അരിവായും ചേർത്ത് അല്ലെങ്കിൽ വഴുകവള്ളിയും തേരും ചേർത്ത് പാട്ടും ചേർത്ത് കൊട്ട കെട്ടുന്നു. അങ്ങനെ പൊളി ചുറ്റി ചവിട്ടിപ്പിടിച്ച് തുടങ്ങുമ്പോൾ കൊട്ടയുടെ പണി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വട്ടം ചുറ്റി ഇങ്ങനെ ആകുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ആ കൊട്ടയെ കാണാൻ എന്താണ്, ഒരു സൂര്യനെപ്പോലെ ഇല്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് കട്ടൻ ചായയും മുറുക്കാനും പാട്ടും അതോടൊപ്പമൊക്കെ ചേർത്ത് വെച്ച് ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ബിംബമായിട്ട് ഇവിടെ ആ കൊട്ട പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയാകുമ്പോൾ സൂര്യൻ്റെ ഒരു പ്രതീക്ഷ തരികയാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യാശകളുടെ ബിംബമാണ് സൂര്യൻ. ഇനി കുഞ്ഞു സൂര്യനാണ് കേട്ടോ, അതായത് സൂര്യൻ്റെ ഒരു ചിഹ്നം പോലെ തോന്നുകയാണ് കവിക്ക്. ഇനി കൊട്ട മുഴുവനായോ? ഇല്ല. പിന്നെ അത് കമിഴ്ത്തി വെച്ചിരിക്കുന്നത് ആകാശം മലർത്തി വെച്ചതായി തോന്നി. കമിഴ്ത്തി വെച്ച ആകാശത്തിന് കീഴിലായിരുന്നു ഞങ്ങൾ. കൊട്ടകൾ ചന്തയ്ക്ക് പോകുന്നു. തരണ്ടിയും കുറിച്ചിയും കൈച്ചരവയും തഴപ്പായും പിള്ളേർക്കു തിന്നാൻ തേങ്ങയുടെ പൊങ്ങുമായി വരുന്നു. ഇനിയോ, ആ സൂര്യനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പണി പകുതി കഴിഞ്ഞിട്ടുള്ള ആ കൊട്ടയെ നമ്മൾ കമിഴ്ത്തി വെച്ച് നോക്കിയാൽ അതൊരാകാശമായിട്ട് ഫീൽ ചെയ്യുകയാണ്. ആ കമിഴ്ത്തി വെച്ച ആകാശത്തിന് കീഴിലാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു പക്ഷേ നെയ്ത്തുകാർ കൊട്ട നെയ്യുന്ന ആളുകളുടെ ജീവിതം അത് നെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ തേടിപ്പിടിച്ച് അല്ലെങ്കിൽ സംഗീതവും പാട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ അലവസരങ്ങളെയൊക്കെ മാറ്റി നിർത്തി അതൊക്കെ നെയ്ത് കഴിഞ്ഞ് അവരുടെ ആ കൊട്ടയാകുന്ന ആകാശത്തിന് കീഴിലാണ് അവരുടെ ഓരോരുത്തരുടെയും ജീവിതം. അത് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ആ പൈസ കൊണ്ട് വേണം അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ പുലരാൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉപജീവനം നടത്താൻ. അപ്പോൾ അത് നോക്കുമ്പോൾ ആകാശേ കാണുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, കൊട്ടകൾ വിൽക്കാൻ വേണ്ടി ചന്തയ്ക്ക് പോവാണ്. തെരണ്ടിയും കുറിച്ചിയും കൈച്ചരവയും തഴപ്പായും പിള്ളേർക്ക് തിന്നാൻ തേങ്ങയുടെ പൊങ്ങുമായി വരുന്നു. അങ്ങോട്ട് കൊട്ടയും കൊണ്ട് പോകുമ്പോൾ പല രീതിയിൽ കൊട്ടയും വട്ടിയായിട്ട് ചന്തയ്ക്ക് പോകുന്ന ആളുകളാണ്. അതിലെല്ലാം ഈ സാധനങ്ങളൊക്കെ നിറച്ചു കൊണ്ടുപോകും. തിരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി ആ കൊട്ടയിലാക്കിയിട്ട് വരും. ഇനിയോ, കൊട്ടകൾ ആറാട്ടിനും പെരുന്നാളിനും പോകുന്നു. അവിടെ കണ്ട പേരമ്മയുമായി പോരുന്നു. മരണക്കിണറും കറക്കത്തട്ടവും സർക്കസും ചട്ടികളും പിഞ്ഞാണുങ്ങളുമായി പോരുന്നു. അല്ലേ, കൊട്ടകളെ കൊണ്ടാണല്ലോ നമ്മൾ ഇവിടേക്ക് പോകുന്നത്. എല്ലാവിടേക്കും പണ്ട് അങ്ങനെയാണ്. ഇന്നത്തെ പോലെ എന്താ പറയുക, ഡിജിറ്റൽ സമ്പ്രദായമൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറാട്ടിനും പെരുന്നാളിനും ഉത്സവങ്ങളൊക്കെ തന്നെ കൊട്ടകൾ സാധനങ്ങൾ നിറച്ചിട്ടാണ് പോവുക. അപ്പോൾ അത്തരത്തിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ കൊട്ടയും കൊണ്ട് പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ, മരണക്കിണറാണെങ്കിലും കറക്കത്തട്ടമാണ് സർക്കസ് ആണെങ്കിലും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ആയിട്ട് അതിനോടൊപ്പം അവിടെ നിന്ന് വാങ്ങുന്ന കുറച്ച് ചട്ടിയും പിഞ്ഞാണോ ഒക്കെ ആയിട്ട് ആ കൊട്ടയുമായിട്ട് അവിടെ തിരിച്ചു വരുന്നു. ഒപ്പം അവിടെ കണ്ട ഒരു പേരമ്മയെയും കൂട്ടുന്നു. ആ പേരമ്മ എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു പക്ഷേ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടതായിരിക്കാം എന്ന് കവി സൂചിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നഷ്ടങ്ങളിൽ നമുക്ക് സങ്കടപ്പെടാനോ അല്ലെങ്കിൽ അതിൽ സന്തോഷപ്പെടാനോ ഇല്ലാത്ത ഒരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ നിസ്സംഗരായ മനുഷ്യരുടെ ഒരു ചിത്രം കൂടിയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കൂടെ കൂട്ടുക എന്നുള്ള ആ രീതി. ചിലപ്പോഴെങ്കിലും വീടിൻ്റെ ഉള്ളിൽ അരിസാമാനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു കൊട്ട, ചോറ് കോരി വെച്ചിരിക്കുന്ന മറ്റൊരു കൊട്ട, ചക്കപ്പഴവും കുരുവും ഇരിക്കുന്ന വേറൊന്ന്, കോഴി പൊരുന്ന ഇരിക്കുന്ന ഒരെണ്ണം, മൂടുപോയത് പകുതി കിട്ടിയ മറ്റൊന്നും. ഇനി കൊട്ടകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൊട്ടകൾ കൊണ്ട് എന്തൊക്കെ ആക്കാം അല്ലേ. ചിലപ്പോഴെങ്കിലും വീടിൻ്റെ ഉള്ളിൽ അരിസാമാനങ്ങളൊക്കെ പണ്ട് വയ്ക്കുന്നത് ഈ കൊട്ടകളിലാണ്. ചിലരെന്ത് ചെയ്യും, ഈ സദ്യ സമയത്തൊക്കെ ചുടുചോറൊക്കെ കൊട്ടയിലാണ് വാരിയിടുക. അതേപോലെ തന്നെ ചക്കപ്പഴവും കുരുവും, ചക്ക അല്ലേ പഴുത്തു കഴിഞ്ഞാൽ മുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയോ കൊട്ടയിലിറക്കി വയ്ക്കും. മാങ്ങ ഒക്കെ വയ്ക്കാറുണ്ട്, ചക്കയും മാങ്ങയും എല്ലാം വയ്ക്കും. ചിലപ്പോൾ കോഴിയെ അണ വയ്ക്കാൻ വേണ്ടി, അടയിരിക്കാൻ വേണ്ടിയിട്ട് കോഴിയെയും വയ്ക്കും. അങ്ങനെ ചിലത് മൂടുപോയ കൊട്ടയുണ്ടാവും, അതിൽ ചിലപ്പോൾ കോഴിയെ വയ്ക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ മൂട് പോയതും അല്ലാത്തതുമായ കൊട്ടകൾ നമ്മുടെ ജനജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഒന്നായിട്ട് കൊട്ട മാറുകയാണ്. ഇറമ്പിൽ ഒട്ടൽ വെച്ചിരിക്കുന്നു, വഴുകയുടെയും തേരിൻ്റെയും മറ്റൊരു കെട്ട്.
ഓലമറയിൽ കുത്തിവെച്ചിരിക്കുന്ന തുളയിടുന്ന അവസ്ഥ. ഇനി കൊട്ടയായില്ലെങ്കിലും കൊട്ടയുടെ ചില സാധനങ്ങൾ എടുത്തുകൊണ്ട്, ഓടിട്ട വീടാണെങ്കിൽ, പട്ടമേഞ്ഞ ഓലമേഞ്ഞ വീടാണെങ്കിൽ, അത്തരത്തിൽ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ആ ചോരുന്ന അവിടെയൊക്കെ വാഴയുടെയോ അല്ലെങ്കിൽ പനയുടെയോ അതുകൊണ്ട് നമ്മളവിടെ വെക്കാറുണ്ട്. ഓലമറയിൽ കുത്തിവെച്ച് തുളയിട്ടിട്ട് നമ്മൾ ആ കൊട്ടയുടെ അത് നാരുകൊണ്ട് ചെയ്യാറുണ്ട്. അത്തരമൊരവസ്ഥ. ഇനിയോ, രണ്ട് കൊട്ട വെച്ച് ഒരു ഭൂഗോളവും ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഭൂമിയെപ്പോലെ തന്നെ രണ്ട് കൊട്ട വെച്ച ഭൂമിയുടെ ചിത്രവുമായി. ഇന്ന് പാടങ്ങളുടെ കുളങ്ങളുടെ ഓരങ്ങളിൽ നിന്ന് ഒട്ടലുകൾ കൊണ്ടുവരുന്നില്ല. കുന്നിൻ പുറങ്ങളിൽ നിന്ന് തേരു കൊണ്ടുവരുന്നില്ല. പാട്ടുകളുമില്ല. കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് ഒരു കൊട്ട അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കൊട്ട നമ്മുടെ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടയെ നിർമ്മിച്ചെടുക്കുന്നത് മുതൽ കൊട്ട കേടുവന്നതുപോലും നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഒരു കൊട്ടയല്ല, രണ്ട് കൊട്ട വെച്ച നമ്മുടെ ഭൂഗോളം, ഭൂമിയാവാം, ഭൂമിയിലെ ജനങ്ങളുടെ ജീവിതമാവാം, നമ്മുടെ ജീവിതമൊക്കെ വളരെ ചെറുതാണെങ്കിലും, ചെറിയ ലോകമാണെങ്കിലും നമ്മൾ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ആളുകളാണ്. ഒരു പക്ഷേ തങ്ങളെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ആകും എന്നുള്ള അണ്ണാൻ കുഞ്ഞും തന്നാലായത്. സാധാരണ ഇന്നത്തെ കുഞ്ഞുങ്ങളൊന്നും കൊട്ട എന്താണെന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ കൊട്ടയുടെ ഉപകാരം എന്താണെന്ന് പോലും അറിയില്ല. പേരെന്താണെന്ന് പോലും അറിയാത്ത ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കണേ. അപ്പോൾ അത്തരത്തിൽ ആ കൊട്ട നിർമ്മിക്കുന്നത് മുതൽ, അത് കേടുവന്നിട്ടാക്കുന്നത് മുതൽ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വലിയ വലിയ ആശയങ്ങൾ നമുക്ക് തന്നത് മുതൽ, അവസാനം ഇന്നത്തെ കൊട്ടയുടെ അവസ്ഥ എന്താണ്? ഇന്ന് പാടങ്ങളില്ല, പറമ്പുകളില്ല, കുന്നിൻ പുറങ്ങളില്ല, പുഴകളില്ല, കുളങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കൊട്ട നെയ്യേണ്ട സംസ്കൃത വസ്തുക്കളുമില്ല. കാരണം പ്രകൃതിയെ നിശേഷം നശിപ്പിച്ചുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ കരാള ഹസ്തങ്ങൾ കൊണ്ട് നമ്മൾ വികസനത്തിൻ്റെ മൂടുപടം അണിയാൻ വേണ്ടി പ്രകൃതിയെ ഒന്നുമില്ലാതാക്കി അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് എ സി ഓൺ ചെയ്ത് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ഓരോ മനുഷ്യരിന്ന് മല്ലടിച്ചുകൊണ്ടിരിക്കണേ. അപ്പം അത്തരത്തിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഗ്രാമീണൻ്റെ ചിത്രം, അല്ലെങ്കിൽ ഒരു നെയ്ത്തുകാരൻ്റെ ഒരു വേദനിപ്പിക്കുന്ന ചിത്രം ഒക്കെ ഈ കൊട്ട നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട് കേട്ടോ. കിഴക്ക് വെള്ള കീറി വരുന്നുണ്ട് ഒരു കൊട്ട അല്ലേ. അവിടെ ഏതാ കൊട്ട? സൂര്യൻ ഉദിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ദുരന്ത യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയും പ്രതീക്ഷയുടെ പൊൻകിരണവുമായിട്ട് സൂര്യൻ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. വീണ്ടും നഷ്ടപ്പെടലിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്കാണ് കവിത നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊട്ട എന്ന് പറയുന്ന കവിത. ഈ കൊട്ട മാത്രമല്ല, വട്ടിയാണെങ്കിലും കൊട്ടയാണെങ്കിലും പരമ്പാണെങ്കിലും അല്ലേ, നമ്മൾ എന്താ പറയുക, വട്ടിപ്പരമ്പ് എന്ന് പറയും. ഈ നെല്ലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പുൽവായ, പുൽപ്പായ. അതൊക്കെ ഇപ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ നിന്നൊക്കെ പോയിരിക്കുകയാണ് അല്ലേ. പണ്ടൊക്കെ ആളുകൾ വിരുന്ന് വരുമ്പോൾ അരുകോലായി ഇങ്ങനെ തടുക്കാന്ന് പറയും, ഓല കൊണ്ട് നെയ്തിട്ടുള്ള, ഇന്ന് സെറ്റിയിലൊക്കെ ഇടുന്ന ഈ ചതുരത്തിലുള്ള ഈ തുണികൾ കൊണ്ട് നെയ്യണതിന് പകരം ഓല കൊണ്ട് നെയ്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അത്തരം ആളുകളുടെ ജീവിതവും അത്തരം എന്താ പറയുക, നമ്മുടെ ഗ്രാമത്തിൻ്റെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടതിനെ നമ്മൾ വീണ്ടെടുത്തില്ലെങ്കിലും ആ നഷ്ടപ്പെട്ട ആ കാര്യങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. കാരണം പ്രത്യാശയുടെ പൊൻകിരണം കൊട്ടയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. ആ പൊൻകിരണവുമായിട്ട് നമ്മളെല്ലാവരും താതാത്മ്യം പ്രാപിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം കൊണ്ടുവരിക, ഒരു കൊട്ടയോളം ആത്മവിശ്വാസം എല്ലാവരും കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പോൾ കവിത മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കവിത വായിക്കുക, ആശയം കേൾക്കുക, പരീക്ഷ നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.